പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നിപാ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. അപ്പോഴത്തേക്ക് പുറത്തേക്കോ യാത്ര ചെയ്യാൻ അടിപൊളി. ഞാൻ ശരിക്കും ഒരാളെ കണ്ടതാ അവിടുന്ന്. എടാ കളി എന്തേ അല്ലേ? ആളുകൂടെ പുറത്ത് പരിപാടി. എടാ ഇയാള് നമ്മുടെ സന്ദീപിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഏ സന്ദീപേട്ട? നമ്മുടെ നേഴ്സിംഗിന് ഉണ്ടായിരുന്നു. നമ്മുടെ സന്ദീപേട്ട ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കിടക്കാൻ ഒരു സ്ഥലം നോക്കി വന്നു. വീട് ഇവിടെ അടുത്താ? അല്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാം. അപ്പോ വീടിന്റെ സൈഡിലെല്ലാം കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി. പിന്നെ നിങ്ങൾ എന്തിനാ ഒളിച്ചു വന്നേ? സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിച്ച അങ്ങനെ വന്നേ. സെക്യൂരിറ്റി ഇല്ല, ഒരു കോപ്പില്ല. അല്ല ചേട്ടാ, വല്ലതും കഴിച്ചായിരുന്നു? എടാ ഞാൻ വരുന്ന വഴിക്ക് കടയൊന്നും ഇല്ലായിരുന്നു. അപ്പോ വന്ന വഴിക്ക് പേരക്ക ഉണ്ടായിരുന്നു, അത് പറിച്ചു കഴിച്ചു. പേരക്ക കയറ്റാൻ പറ്റിയ സമയം. നിങ്ങൾക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലേ? ക്ലാസ് ഒന്നുമില്ല, ആകെ ഡ്യൂട്ടി മാത്രം. അതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജിന്റെ കൈവിടലായിരുന്നു. അതിപ്പോ കട്ടിലടി കിടന്നപ്പോ മനസ്സിലായി. ചൂടുവെള്ളം കിട്ടുമോ? കുടിക്കാനാണോ കുളിക്കാനാണോ? രണ്ടിനും. നല്ല മേലുവേദനയും തൊണ്ടവേദന. അല്ല നിങ്ങളെന്നപ്പോ തിരക്കുറിച്ച് നാട്ടിൽ വന്നേ? എനിക്ക് നാട്ടിലൊരു കുട്ടിയുണ്ട്, അപ്പൊ അതിന്റെ എൻഗേജ്മെന്റാ. എങ്കിലും പൊണക്കണം. എടാ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? ഓരോ പുള്ളിക്കോട് എന്തെങ്കിലും മേടിക്കാം. വാ. നീ ഇല്ലേ കഴിക്കാൻ? ഞങ്ങളെന്നാ പോയിട്ട് വരും. രണ്ടോളോ ഉണ്ടോ? കഴിച്ചായിരുന്നു, പനിയായിരുന്നു. നോക്കിയിട്ട് കൊണ്ടുവരാം. എടാ അങ്ങനെന്താ അങ്ങനെ ഡോളോ? എന്തോ ഡോളോയാ? ആ പുള്ളിക്കെന്താ പനിയൊക്കെ? പനിയാ? തൊണ്ടവേന, മേലുവേന, പേരക്ക. നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ 5 പേർ കൂടി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു. രോഗികളെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തി. പുതുതായി 2 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ആളും ആരോഗ്യങ്ങളും ഒഴിഞ്ഞ് കോഴിക്കോട് നഗരം.